നമസ്കാരം അറിവിന്റെ ലോകത്തിലേക്ക് ഏഡിലേക്ക് സ്വാഗതം സീഡാക്കിലെ നിരവധി ഒഴിവിലേക്ക് അപേക്ഷിച്ച് ഓൺലൈൻ അപേക്ഷിക്കേണ്ടത് ഇതേപോലെയുള്ള ജോബ് നോട്ടിഫിക്കേഷൻ എത്രയും വേഗം നിങ്ങളിലേക്ക് എത്താൻ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത ശേഷം അടുത്തുള്ള ബെൽ ബെൽബട്ടനും അമർത്തുക ഓൺലൈൻ വഴി അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി ഒക്ടോബർ മുപ്പത്തിയൊന്നാണ് അപ്ലൈ ചെയ്യേണ്ട ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും നൽകിയിട്ടുണ്ട് അതുവഴി അപ്ലൈ ചെയ്യുക ആപ്ലിക്കേഷൻ ഫീ വരുന്നത് പ്രൊജക്ട് എഞ്ചിനീയർ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്ന ജനറൽ ഒ ബിസി പുരുഷ കാൻഡിഡേറ്റ് അഞ്ഞൂറ് രൂപയാണ് ഫീസ് ജനറൽ ഒബിസി ഫീമെയിൽ കാൻഡിഡേറ്റ് ഇരുന്നൂറ്റിഅൻപത് രൂപയുമാണ് എസ് സി എസ് ടി ഡിസേബിൾഡ് കാൻഡിഡേറ്റ് ഫീസ് ഒന്നും തന്നെ പ്രൊജക്ട് അസിസ്റ്റന്റ് തസ്തികയിലേക്ക് അപേക്ഷിക്കുന്ന ജനറൽ ഒ ബിസി പുരുഷ കാൻഡിഡേറ്റ്സിന് ഇരുന്നൂറ്റി അൻപത് രൂപയും ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് നൂറ് രൂപയുമാണ് ഫീസ് എസ് സി എസ് ടി ഡിസേബിൾഡ് ക്യാൻഡസിന് ഫീസ് ഒന്നും തന്നെ ഇല്ല ഫീസ് ഡി ഡി എടുത്താണ് അരക്കേണ്ടത് ഡി ഡി എടുക്കേണ്ട ഫോർമാറ്റ് സി ഡാക് തിരുവനന്തപുരം ആണ് തിരുവനന്തപുരത്ത് മാറാവുന്ന രീതിയിലായിരിക്കണം എടുക്കേണ്ടത് നോട്ട് ചെയ്യുക ഇത് ഓൺലൈൻ വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത് അപ്ലൈ ചെയ്യേണ്ട ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും നൽകിയിട്ടുണ്ട് അത് വഴി കയറി അപ്ലൈ ചെയ്യുക ഫീസ് അടച്ച ഡി ഡി ഇനി പറയുന്ന അഡ്രസ്സിൽ നവംബർ അഞ്ചിന് മുമ്പായി എത്തിച്ചേരണം നോട്ട് ചെയ്യുക അഡ്രസ്സ് നോട്ട് ചെയ്യുക ഈ അഡ്രസ്സിലാണ് ഡിമാൻഡ് ഡ്രാഫ്റ്റ് അയക്കേണ്ടത് ഡിപ്പാർട്ട്മെന്റ് ഹെഡ് എച്ച് ആർ സെന്റർ ഫോർ ഡെവലപ്മെന്റ് ഓഫ് അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടിംഗ് സീഡാക്ക് പോസ്റ്റ് ബോക്സ് നമ്പർ ആറ് അഞ്ച് രണ്ട് പൂജ്യം വികാസ് ഭവൻ പി ഒ വെള്ളയമ്പലം തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് പൂജ്യം മൂന്ന് മൂന്ന് എന്ന അഡ്രസ്സിലേക്കാണ് അയക്കേണ്ടത് നോട്ട് ചെയ്യുക ഡിമാൻഡ് ഡ്രാഫ്റ്റ് എടുക്കേണ്ട രീതി നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഡി ഡി അയക്കേണ്ട ഫോർമാറ്റ് തുടർന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവസാനം വരെ കാണുക ഈ അഡ്രസ്സിന്റെ വിശദ വിവരങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും നൽകിയിരിക്കുന്ന ലിങ്കിൽ ലഭ്യമാണ് ഇനി നമുക്ക് വേക്കൻസിയുടെ വിശദ വിവരങ്ങൾ നോക്കാം പ്രൊജക്ട് എഞ്ചിനീയർ തസ്തികയിലേക്ക് ആകെ അമ്പത്തി ഒൻപത് വേക്കൻസിയാണ് വന്നിരിക്കുന്നത് അപേക്ഷിക്കാനുള്ള യോഗ്യത ബിഇ ബിടെക് ആണ് ഫസ്റ്റ് ക്ലാസ് മാർഗം ഉണ്ടായിരിക്കണം അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റ് മുപ്പത്തിരണ്ട് വയസ്സ് വരെയാണ് മുപ്പത്തിരണ്ട് വയസ്സ് വരെയുള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക സംഭരണ വിഭാഗത്തിന് പ്രായത്തിൽ നിയമാനുസൃതമായ ഇളവ് ലഭിക്കുന്നതാണ് കൂടാതെ റെലവെന്റ് ഫീൽഡിലുള്ള ഒരു വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം തെരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥിക്ക് നിയമനം നൽകുന്ന ശമ്പള സ്കേയിലെ ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപ വരെ ലഭിക്കുന്ന ശമ്പള സ്കെയിലായിരിക്കും നിയമനം നൽകുക എം ഡെക്ക് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യേണ്ട പ്രൊജക്ട് എഞ്ചിനീയർ തസ്തികയും ഉണ്ട് ഈ തസ്തികയിൽ പതിനാല് വേക്കൻസിയാണ് വരുന്നത് അപേക്ഷിക്കാനുള്ള യോഗ്യത എം ഇ അല്ലെങ്കിൽ എം ഡെക്ക് ആണ് വി എൽ എസ് ഐ അല്ലെങ്കിൽ എംബ്രോയിഡ് സിസ്റ്റം ഇലക്ട്രോണിക്സ് പവർ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ പവർ സിസ്റ്റം എന്നീ റേഡികളിലുള്ള എം ഇ അല്ലെങ്കിൽ എം ഡെക് ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ കഴിയുക മുപ്പത്തിരണ്ട് വയസ്സ് വരെയുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ കഴിയുക സംഭരണ വിഭാഗത്തിന് പ്രായത്തിൽ നിയമാനുസൃതമായ ഇളം ലഭിക്കുന്നതാണ് കൂടാതെ ഒരു വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം പ്രൈവെന്റ് ഫീൽഡിലുള്ള ഒരു വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം പ്രൊജക്ട് അസിസ്റ്റന്റ് തസ്തികയിലേക്ക് ആകെ അഞ്ച് വേക്കൻസിയാണ് വരുന്നത് അപേക്ഷിക്കാനുള്ള യോഗ്യത മെക്കാനിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഇൻസ്ട്രമെന്റേഷൻ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ട്രേഡിലുള്ള ഡിപ്ലോമ ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ കഴിയുക അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റ് മുപ്പത്തിനാല് വയസ്സാണ് മുപ്പത്തിനാല് വയസ്സ് വരെ ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് സംഭരണ ഭാഗത്തിന് പ്രായത്തിൽ നിയമാനുസൃതമായ ഇളവ് ലഭിക്കുന്നതാണ് കൂടാതെ റെലവെന്റ് ഫീൽഡിലുള്ള ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം തിരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥിക്ക് നിയമനം നൽകുന്ന ശമ്പള സ്കെയിൽ പതിനേഴായിരം രൂപ മുതൽ അറുപത്തിനാലായിരത്തി രൂപ വരെ ലഭിക്കുന്ന ശമ്പള സ്കെയിലായിരിക്കും നിയമനം നൽകുക പ്രൊജക്ട് ടെക്നീഷ്യൻ തസ്തികയിൽ ആകെ മൂന്ന് വേക്കൻസിയാണ് വന്നിരിക്കുന്നത് അപേക്ഷിക്കാനുള്ള യോഗ്യത ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിലുള്ള ഡിപ്ലോമയാണ് മുപ്പത് വയസ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് സംഭരണ വിഭാഗത്തിന് പ്രായത്തിൽ നിയമാനുസൃതമായ ഇളവ് ലഭിക്കുന്നതാണ് ഒരു വർഷത്തെ റെലവെന്റ് ഫീൽഡിലുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം തെരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥിക്ക് നിയമനം നൽകുന്ന ശമ്പള സ്കേല് പന്തിരായിരത്തി മുന്നൂറ് രൂപ മുതൽ നാൽപ്പത്തി രൂപ വരെ ലഭിക്കുന്ന ശമ്പള സ്കെയിലായിരിക്കും നിയമനം നൽകുക പ്രൊജക്ട് ടെക്നീഷ്യൻ തസ്തികയ്ക്ക് ഐ ടി ഐ ട്രേഡിൽ സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്ന തസ്തികയുണ്ട് മൂന്ന് വേക്കൻസിയാണ് അതിൽ വരുന്നത് യോഗ്യത മെക്കാനിക്കൽ ട്രേഡിലുള്ള ഐ ടി ഐ സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കാണ് പ്രൊജക്ട് തദ്ദേശയിലേക്ക് അപേക്ഷിക്കാവുന്നത് മുപ്പത് വയസ്സുവരെ ഉള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക സംഭരണ വിഭാഗത്തിന് പ്രായത്തിൽ നിയമാനുസൃതമായ ഇളവ് ലഭിക്കുന്നതാണ് ഒരു വർഷത്തെ റെലവെന്റ് ഫീൽഡിലുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം പന്തിരായിരത്തി മുന്നൂറ് രൂപ മുതൽ നാൽപ്പത്തിരണ്ടായിരം രൂപ വരെ ലഭിക്കുന്ന ശമ്പള സ്കെയിലായിരിക്കും നിയമനം നൽകുക ഇനി നമുക്ക് ഈ തസീയിലേക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്ന് നോക്കാം താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും നൽകിയിരിക്കുന്ന ലിങ്കിൽ കൂടി ഓൺലൈൻ രജിസ്റ്റർ ചെയ്യുക ഓൺലൈൻ രജിസ്റ്റർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡി ഡി അടയ്ക്കേണ്ട നമ്പർ കിട്ടും ഡി ഡി നമ്പർ ഉപയോഗിച്ച് ഡി ഡി ശേഷം അതിന് പുറകിൽ ആപ്ലിക്കേഷൻ നമ്പരും ആപ്ലിക്കേഷൻ നമ്പർ ഓൺലൈൻ രജിസ്റ്റർ ചെയ്യുമ്പോൾ ലഭിക്കുന്ന ആപ്ലിക്കേഷൻ നമ്പരും ഏത് പോസ്റ്റിലേക്കാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ള പോസ്റ്റ് നമ്പറും നിങ്ങളുടെ പേരും മസ്റ്റായിട്ട് പുറകിൽ എഴുതിയിരിക്കണം അതിനുശേഷം അയക്കുന്ന കവറിന് പുറത്ത് ഏത് പോസ്റ്റിലേക്കാണ് അയക്കേണ്ടത് എന്ന് വെച്ചാൽ ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് ആ പോസ്റ്റിന്റെ കോഡ് അതിൽ മെൻഷൻ ചെയ്തിരിക്കണം പോസ്റ്റ് കോഡ് നോട്ടിഫിക്കേഷനിൽ വ്യക്തമായി കൊടുത്തിട്ടുണ്ട് നോട്ടിഫിക്കേഷൻ താഴെ ഡിസ്ക്രിപ്ഷനിലും കമ്പൂസിലും നൽകിയിരിക്കുന്ന ലിങ്കിൽ ലഭ്യമാണ് ഓൺലൈൻ രജിസ്റ്റർ ചെയ്യേണ്ട അവസാന തീയതി മുപ്പത്തി ഒന്ന് പത്ത് രണ്ടായിരത്തി പത്തൊമ്പത് ആണ് ഡി ഡി അയക്കേണ്ട അവസാന തീയതി അഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി പത്തൊമ്പതും ആണ് നോട്ട് ചെയ്യുക ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ് നോട്ടിഫിക്കേഷൻ വ്യക്തമായി വായിച്ച് മനസ്സിലാക്കുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ബോക്സിൽ പങ്കുവെക്കുക ഇതേപോലെയുള്ള ജോബ് നോട്ടിഫിക്കേഷൻ എത്രയും വേഗം നിങ്ങളിലേക്ക് എത്താൻ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത ശേഷം അടുത്തുള്ള ബെൽബട്ടനും അമർത്തുക താങ്ക് യു